നമസ്കാരം. ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കൊറോണ മഹാമാരി ഉഴുതുമറിച്ച കേരളത്തിൽ നന്മയുടെ ചില പാഠങ്ങൾ തേടി പോവുകയാണ് ഹരിതം സുന്ദരം. കൂരിരിൽ പരക്കുന്ന കാരാഗ്രഹ മതിൽക്കെട്ടിനുള്ളിൽ ഹരിതാവയുടെ തീഷ്ണ പ്രകാശം പ്രതിഫലിക്കുന്നു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ജയിൽ അധികൃതരും തടവുകാരും ചേർന്ന് നടത്തുന്ന കൃഷിക്കാഴ്ചകളാണ് ഇന്ന് ഹരിതസുന്ദരത്തിൽ കാണാം. പൂജപ്പുരയിൽ നിന്നും പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും ഹരിതം സുന്ദരം. വൻമതിലുകളാണ് എവിടെയും. അനന്തപുരിയുടെ ഹൃദയത്തിലേക്ക് വന്നാൽ പൂജപ്പുരയുടെ കാരാഗ്രഹം. പാപത്തിൻ്റെ കറപുരണ്ട കൈകൾ ഇവിടെ വിളയിച്ചെടുക്കുന്നത് നന്മയുടെ പാഠങ്ങളാണ്. കൊറോണ കാലത്ത് പൂജപ്പുരയിലെ കാരാഗ്രഹത്തിലേക്ക് ചെന്നു. മേടം കഴിയുമ്പോഴാണ് സാധാരണ വിളവെടുപ്പ്. വിഷുവിന് വിളവെടുക്കാൻ പാകത്തിൽ എല്ലാം ഒരുക്കിയിരുന്നു. അപ്രതീക്ഷിതമായി മഴ വന്നതോടെ വിളവെടുപ്പ് പിന്നത്തേക്ക് മാറ്റി. ജയിലുകളിലെ തിരുത്തൽ ഭരണക്രമത്തിൻ്റെ ഭാഗമായാണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത്. തടവുകാരുടെ മാനസിക പരിവർത്തനം കൃഷിയിലൂടെ സാധ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. പണ്ടങ്ങോ ചെയ്തുപോയ തെറ്റുകൾ, ദുർബലമായ ഏതോ നിമിഷത്തിന് കീഴ്പ്പെട്ടുവെന്ന തോന്നൽ ഇപ്പോഴും അവർക്കുണ്ട്. ജീവിതത്തെ ചോരയിലൂടെ വലിച്ചിഴച്ചവർ നന്മയുടെ പാഠങ്ങൾ ഇവിടെ പഠിക്കുന്നു. അഥവാ ഹരിതവ മാറ്റിമറിക്കുന്നതാണ് ഇന്നത്തെ ജയിലുകളിലെ ലോകം. പുറത്തെ വിശാലമായ പ്രഭാതത്തിലേക്ക് കടന്നു വരുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിക്കുന്നതാകണം ജയിലിലെ മണ്ണ് എന്ന് അധികൃതർക്ക് നിർബന്ധമുണ്ട്. പൂജപ്പുരയിലെ മണ്ണിലേക്കിറങ്ങി. എങ്ങും ഹരിതാഭയാണ്. നന്മയുടെ ആദ്യ പാഠം എന്ന നിലയിൽ പാടത്ത് വിളയുന്നത് നെന്മണികൾ തന്നെ. ഓരോ നെന്മണിയിലും ദൈവം ഒരു പേര് കൊത്തിവെച്ചിട്ടുണ്ട് എന്നാണ് സങ്കല്പം. ആര് എപ്പോൾ ഇത് കഴിക്കണം എന്നാണത്രേ അതിൻ്റെ പൊരുൾ. അത്രയ്ക്കുണ്ട് നെല്ലിൻ്റെ നന്മ. വിശപ്പിന് പകരം വയ്ക്കാൻ നമുക്ക് നെന്മണിയല്ലാതെ മറ്റെന്തുള്ളൂ. വിശപ്പടക്കുന്ന ഉപാധി മാത്രമല്ല നെല്ല് എന്ന് ജയിൽ തെളിയിക്കുന്നുണ്ട്. അത് ഒരു സംസ്കാരവും ചൈതന്യവും കൂടിയാണ്. ലാഭേച്ഛയുടെ കണക്കുകളല്ല ഇവിടെ കൂട്ട്. കേരളക്കരയുടെ ചരിത്രത്തോട് ഇഴചേർന്ന ഉമ നെല്ലിനമാണ് കരനെല്ലായി ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. നെൽകൃഷിക്കും ഒരു ശാസ്ത്രീയ സമീപനമുണ്ട്. ഒരു ചതുരശ്ര മീറ്ററിൽ നിന്നും കുറഞ്ഞത് 600 ഗ്രാം നെല്ല് ഉൽപ്പാദിപ്പിക്കണം. പൂജപ്പുരയുടെ മണ്ണിൽ ഒരിടത്ത് യോജിച്ചത് മറ്റൊരിടത്ത് പറ്റില്ല എന്നില്ല. നല്ല ജലസേചനമുള്ളിടത്ത് നെല്ല് നന്നായി വിളയുന്നു. മൂപ്പുകൂടിയ നെല്ലിനെ ഉപേക്ഷിക്കുകയാണ് കരനെല്ലിൽ വേണ്ടത്. ഉമ എന്തായാലും നന്നായി വിളയുന്നുണ്ട്. കതിരിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ വിള കൊയ്യാൻ പാകമാകും. കൈകൊണ്ട് തന്നെയാണ് കൊയ്ത്ത്. തടവുകാർ എങ്ങുമുണ്ട്. അവരുടെ കനത്ത ജാഗ്രതയാണ് നെല്ലിടകളിൽ കാണാൻ കഴിയുന്നത്. പക്ഷികളും ചിതലും എലിയുമൊന്നും വരാതെ കൈക്കുമ്പിളിൽ അവർ നെല്ലിനെ സംരക്ഷിക്കുന്നുണ്ട്. കീടങ്ങൾ പൊതുവെ കുറവാണ് കരനെല്ലിന്. വിത കഴിഞ്ഞ് 25-ാം പക്കം തന്നെ സ്യൂഡോമോണസ് ഉപയോഗിച്ചുള്ള പ്രയോഗമുണ്ട്. സ്യൂഡോമോണസും ചാണകപ്പൊടിയും തന്നെയാണ് പൂജപ്പുരയിലെ നെൽവളം. 2 ആഴ്ച ഇടവിട്ട് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ തളിക്കുന്നുണ്ട്. നീരൂറ്റിക്കീടങ്ങളായ ഇലപ്പേനെയും മുഞ്ഞയെയും പച്ചതുള്ളനെയുമൊക്കെ തുരത്താൻ തടവുകാർ സദാ ജാഗരൂകരാണ്. നെല്ലിടയിലെ കളപറിച്ച് ഒരിടത്ത് കൂട്ടി. കാണാൻ ചന്തമുള്ള ഉമനെല്ല് പൂജപ്പുരയിൽ വിരിഞ്ഞങ്ങനെ നിൽക്കുന്നു. നെല്ലിന് ഓരം പറ്റി വെണ്ടയുണ്ട്. വെണ്ടയിൽ അനാമിക എന്ന പച്ചവെണ്ടയാണ് താരം. കൂട്ടിന് ചുവപ്പൻ വെണ്ടയുമുണ്ട്. വെണ്ടയുടെ കാര്യത്തിൽ ജയിലിൽ നിതാന്ത ജാഗ്രതയാണ്. വെണ്ടയും പയറുമൊക്കെ എന്നും വെന്നിക്കുടി പാറിക്കുന്നതാണ്. അർക്കയും അനാമികയും വർഷയും ഉപഹാറുമൊക്കെ പൂജപ്പുരയുടെ മണ്ണിൽ നന്നായി വിളയുന്നുണ്ട്.
കിരൺ എന്നതാണ് ചുവന്ന വെണ്ട. മണ്ണ് നന്നായി കുഴച്ചു മറിച്ച് ഇളകിയ മണ്ണിൽ വളം ചേർത്താണ് വെണ്ടകൃഷി. പൂർണ്ണമായും ജൈവവള പ്രയോഗമെങ്കിലും ഇടയ്ക്ക് ഫാക്ടംബോസും പൊട്ടാഷ്യമൊക്കെ ചേർക്കുന്നുണ്ട്. 26-ാം പക്കം തന്നെ പൂവിടുന്നതാണ് വെണ്ടയുടെ പ്രത്യേകത. പൂവിനുള്ളിലാണ് പിഞ്ചു വെണ്ടയ്ക്കയുടെ ജനനം. പൂവ് കൊഴിഞ്ഞാൽ കായായി എന്നർത്ഥം. 40-ാം പക്കം മുതൽ തന്നെ കായ് വലിക്കാം. ഒരു ചെടിയിൽ നിന്ന് 5 മുതൽ 6 വരെ കായകൾ കിട്ടുന്നതാണ് അനാമികയുടെ മേന്മ. 60-ാം ദിവസം കായ് വലിക്കുന്നതോടെ അനാമികയുടെ ആയുസ് ഒടുങ്ങും. തുടർകൃഷിയാണ് വെണ്ട. ഒരിടത്ത് വിളവെടുക്കുമ്പോൾ മറ്റൊരിടത്ത് തൈകൾ പൊടിച്ചു തുടങ്ങും. 3 ദിവസങ്ങളിലാണ് വെണ്ടയ്ക്കായി നനയുള്ളത്. അക്കാര്യത്തിലൊക്കെ തടവുകാരുടെ നിതാന്ത ജാഗ്രതയുണ്ട്. ഇടം ജയിലാണെങ്കിലും വെണ്ടയ്ക്ക് വേണ്ടിയുള്ള തന്ത്രങ്ങൾ അവർ മാറ്റിവെക്കുന്നില്ല. 36-ാം മണിക്കൂറിൽ തന്നെ കായ് പറിച്ചുകൊള്ളണം, അല്ലെങ്കിൽ വെണ്ട മുറ്റിപ്പോകും. പറിച്ചെടുത്ത കായകൾ അപ്പോൾ തന്നെ വിപണനത്തിനെത്തിക്കും. പൂജപ്പുരയിലെ വെണ്ടയ്ക്ക് ഡിമാൻഡ് ഏറെയാണ്. മറ്റൊരിടത്തായി പയറുണ്ട്. പയറിൽ നിലത്ത് പടരുന്ന കുറ്റിപ്പയറിനെയാണ് അവർ ആശ്രയിച്ചത്. അർക്കയും ഗരിമയും കനകമണിയുമൊക്കെ പൂജപ്പുരയുടെ മണ്ണിൽ വിളഞ്ഞു കഴിഞ്ഞു. വരുണെന്ന ഇനമാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയത്. മൊസൈക് വൈറസിനെയും കായ്തുരപ്പിനെയുമൊക്കെ പ്രതിരോധിക്കുന്ന കാർഷിക സർവകലാശാലയുടെ ഈ ഇനമാണ് ഇപ്പോൾ മേന്മയേറി നിൽക്കുന്നത്. കുമ്മായം ചേർത്ത് പുളിരസം മാറ്റിയ മണ്ണിലാണ് പയർ കൃഷി. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ലിജുവിൻ്റെ പ്രത്യേക മേൽനോട്ടമുണ്ട് പയറിന്. എപ്പോൾ പറിച്ചു കൊടുത്താലും കാശ് എന്നതാണ് പയറിൻ്റെ മേന്മ. ചാരം, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, മരോട്ടിപ്പിണ്ണാക്ക് എന്നിവയൊക്കെ ചേർത്ത് പുളിപ്പിച്ച് വളമുണ്ടാക്കുന്നതാണ് ജയിലിലെ രീതി. 10 ദിവസത്തെ ഇടവേളകളിലാണ് ജൈവവളം പയറിനായി പ്രയോഗിക്കുക. പഞ്ചഗവ്യം ഉണ്ടാക്കുന്നതിലും തടവുകാർ മോശമല്ല. ചീരകൃഷിയിലും ഒരു കൈ നോക്കാൻ പൂജപ്പുര ജയിലുണ്ട്. അരുൺ ചീരയാണ് മികച്ച ഇനം. മണ്ണ് നന്നായി കുഴച്ച് കാലിവളവും കോഴിവളവും ചേർത്ത് അടിച്ചു പതപ്പിച്ചാൽ മണ്ണ് മാന്തി കൊണ്ട് നേരെ വരയുകയായി. കാർഷിക സർവകലാശാല വികസിപ്പിച്ച ചോര ചുവപ്പൻ അരുണിനം മണലുമായി കുഴച്ച് വിതറാൻ തടവുകാർ മുന്നിലുണ്ട്. ഓലത്തുപ്പ് കൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് തൂത്താൽ വിത്തുകൾ വരികളിൽ നിറയും. നനയും ചാണകപ്പൊടിയും മാത്രമാണ് അരുൺ ചീരയ്ക്ക് വളം. 28-ാം പക്കം തന്നെ ചീര പറിച്ചു മാറ്റാം. പൂജപ്പുരയിലെ ചീരയ്ക്ക് ചൈതന്യമേറെയാണ്. ജയിലിനുള്ളിലും പുറത്തും അതിന് ആവശ്യമുണ്ട്. അർവാനയിലാണ് വിളവെടുപ്പ്. സാലഡ് വെള്ളരിയിലും ചില പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. മണ്ണിൽ നന്നായി വിളഞ്ഞു പെരുകുന്നതാണ് സാലഡ് വെള്ളരി. അവർക്കായി പന്തലൊരുക്കാൻ ജയിൽ സൂപ്രണ്ടിൻ്റെ പ്രത്യേക മേൽനോട്ടമുണ്ട്. സൂപ്രണ്ട് സുനിൽകുമാറിൻ്റെ സന്ദർശനം മുഴുവൻ പടവലത്തോട്ടത്തിലും വെള്ളരിത്തോട്ടത്തിലും തന്നെ. താഴോട്ട് നീണ്ടു നീണ്ട് വളരുന്നതാണ് പടവലം. കൗമുദിയാണ് ഇനം. സാക്ഷാൽ കേരള സർവകലാശാല വികസിപ്പിച്ച ഇനം. നല്ല വളവും നനയും ഉണ്ടെങ്കിൽ 45-ാം പക്കം മുതൽ പടവലം പറിച്ചു തുടങ്ങാം. പടവലത്തിനായി വിശാലമായ പന്തലാണ് ഒരുക്കിയത്. പന്തലൊരുക്കുന്നതിലും കൃഷിക്കും നനയ്ക്കുമൊക്കെ തടവുകാർ മുന്നിൽ തന്നെയുണ്ട്. പടവലപ്പന്തലിന് താഴെ പയർകൃഷിയുണ്ട്. പയർകൃഷി തീർന്നാൽ അത് ചവിട്ടി മെതിച്ച് മണ്ണിന് വളമാക്കാം. 1-ാം തരം നൈട്രജൻ സ്രോതസ് കൂടിയാണിത്. തുടർച്ചയായി 6 മാസത്തോളം വിളവ് നൽകുന്നതാണ് കൗമുദി പടവലം. ജയിലിലെ ആവശ്യത്തിന് സമൃദ്ധം, ഒപ്പം വിൽക്കാനും തയ്യാർ. വാരം കോരിയാണ് പടവലത്തിന്റെ കൃഷി. ചെടികൾ തമ്മിൽ 1 മീറ്റർ അകലവും വാരങ്ങൾ തമ്മിൽ 1.5 മീറ്റർ അകലവുമെന്ന തന്ത്രം ശ്രദ്ധിക്കുവാൻ ജയിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓരം ചേർന്ന് കരിമ്പിൻ്റെ കൃഷിയുമുണ്ട്. കൈപ്പൻ അനുഭവങ്ങൾ ധാരാളമുള്ള തടവുകാർക്ക്
മാധുരി കരിമ്പിൻ്റെ കൃഷി ഒരു ഹരമാണ്. കാർഷിക സർവകലാശാല വികസിപ്പിച്ച മാധുരി കരിമ്പിനം ഏറെ വിളവ് നൽകുന്നതാണ്. കരിമ്പിൻ്റെ വിളവെടുപ്പിനും സമയമായി. മഴ കഴിഞ്ഞാൽ അല്പം മധുരം കുറയുമെന്നേ ഉള്ളൂ. എങ്കിലും ആവശ്യക്കാർ ധാരാളമുണ്ട് കരിമ്പിന്. കടുകിലും കപ്പലണ്ടിയിലുമൊക്കെ ഒരു കൈ നോക്കാൻ പൂജപ്പുര ജയിൽ തയ്യാറായി. എളുപ്പം വിളയിച്ചെടുക്കാവുന്ന വിളകളാണ് കപ്പലണ്ടിയും കടുകുമൊക്കെ. ഓരം പറ്റി ചെറിയ ഉള്ളിയുടെ കൃഷിയുണ്ട്. എന്തിനും ഏതിനും പോന്ന തടവുകാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ഉള്ളിയും കടുകും കപ്പലണ്ടിയുമൊക്കെ തെളിയിക്കുന്നുണ്ട്. നമ്മുടെ മണ്ണിൽ അവയൊക്കെ നന്നായി വിളയിക്കുവാൻ അവരുടെ കരവിരുത് ധാരാളം മതി. ചോളത്തിന് ആവശ്യക്കാർ ഏറെയുണ്ട്. ബാച്ച് ബാച്ചായിട്ടാണ് ജയിലിൽ ചോളം കൃഷി. 65 ദിവസം മുതൽ തന്നെ ചോളം വിളവെടുക്കാം. തിന്നാൻ പാകത്തിൽ ചോളം തയ്യാറായി നിൽക്കും. കൂമ്പുകൾ പൊട്ടിച്ച് അത് പുറത്തെടുക്കുകയേ വേണ്ടു. എന്നാൽ 90 പക്കത്തോടെ വിളവ് കഴിയുന്നതാണ് ചോളത്തിൻ്റെ മറ്റൊരു ദൂഷ്യം. വീണ്ടും മണ്ണൊരുക്കി വിള പാകണം. മഴ അല്പം നേരത്തെ കിട്ടിയാൽ നേരത്തെ തന്നെ പാകമാകും എന്നതാണ് ചോളത്തിൻ്റെ മേന്മ. ചോളത്തിൻ്റെ കൂമ്പുകൾ ഒടിച്ചു മാറ്റിയാൽ ബാക്കി അത്രയും പോകുന്നത് കാലിത്തീറ്റയായിട്ടാണ്. ജയിലിൽ ഒന്നാം തരം ഒരു ഗോശാല ഒരുക്കുവാൻ അധികൃതർ ശ്രദ്ധിച്ചിട്ടുണ്ട്. സുനന്ദിനിയും ഹോൾസ്റ്റൈൻ ഫ്രിസ്യനും ജേഴ്സിയുമൊക്കെ കൂട്ടത്തിലുണ്ട്. പൈക്കളാകുമ്പോൾ ഒരു സങ്കര മിശ്രിതം വേണം എന്ന് ജയിൽ അധികാരികൾക്ക് നിർബന്ധമുണ്ട്. കുറഞ്ഞത് 10 ലിറ്ററെങ്കിലും പാലില്ലാത്ത പൂവാലികളെ പൂജപ്പുരയിൽ നിർത്താറില്ല. അവർക്കായി വിശാലമായ ഗോശാല തന്നെ തീർത്തിട്ടുണ്ട്. 1 ഡസനോളം വരുന്ന പൂവാലികളുടെ പരിപാലനമേറെയും തടവുകാർ തന്നെ. പൈക്കൾക്ക് തീറ്റ നൽകലും വെള്ളം കുടിപ്പിക്കലും കറവയും പാൽ വിപണനവുമൊക്കെ അവർ നേരിട്ട് ഏറ്റെടുത്തുള്ളൂ. സമാധാനപ്രിയരാണ് ആടുകൾ. അതുകൊണ്ട് തന്നെ ജയിലിൽ അജവൃന്ദത്തെ ഉപേക്ഷിക്കുക വയ്യ. പാപക്കറ പുരണ്ട വിരലുകളാൽ അവർ ആടുകളെ തലോടുന്നുണ്ട്. ഉന്നതമായ മാനസ പരിവർത്തനത്തിൻ്റെ കേന്ദ്രങ്ങളാണ് ജയിലിലെ ആടുകൂടാരങ്ങൾ. മലബാറി ആടാണ് ഏറെ. കുള്ളനാടുകളും ജാംനപ്പാരി ആടുകളും വേറെയുണ്ട്. സങ്കര പ്രജനനത്തിനാണ് ജയിലിൽ ഇത്തരം ആടുകളെ ഉപയോഗിക്കുക. മലബാറിയാണ് കേരളത്തിന് യോജിച്ച ഇനം. ഒറ്റ പ്രസവത്തിൽ തന്നെ 2 അതിലധികമോ കുട്ടികൾ മലബാറി ആടുകൾ നൽകും. ആടുകൾക്ക് നിൽക്കാനായി ഒന്നാം തരം കൂടാരം തന്നെ പൂജപ്പുരയിൽ തീർത്തിട്ടുണ്ട്. ഒക്കെയും തടിയിൽ തന്നെ ഉണ്ടാക്കിയ. തറയിൽ നിന്നും 5.5 മീറ്റർ ഉയരത്തിലാണ് ആടുകളുടെ വാസം. വളവും മൂത്രവുമൊക്കെ താഴേക്ക് വീഴുവാനും അവ ശേഖരിക്കുവാനുമൊക്കെ പ്രത്യേകം സംവിധാനങ്ങളുണ്ട്. ആടുകൾക്കും പൈക്കൾക്കുമൊക്കെ ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പാണ് അതിന് മേൽനോട്ടം വഹിക്കുക. ഒന്നാം തരം വാഴക്കുലയും റോബസ്റ്റയും വെള്ളരിയുമൊക്കെ വിരിഞ്ഞു നിറയുന്നതാണ് പൂജപ്പുരയിലെ മുറ്റം. അതൊക്കെയും അർവാനയിൽ തരാതരം പോലെ ശേഖരിച്ച് ജയിലിൻ്റെ പൂമുറ്റം കടന്ന് വെളിയിലെത്തിക്കും. അപ്പോഴേക്കും അതിനൊക്കെ ആവശ്യക്കാർ അവിടെ കാത്തുനിൽപ്പുണ്ടാവും. തടവുകാരുടെ മാനസിക പരിവർത്തനത്തിനായി ജയിലിൽ ആരംഭിച്ച കൃഷി ഇന്ന് അവർക്കൊരു ശീലമായി മാറിക്കഴിഞ്ഞുവെന്ന് സൂപ്രണ്ട് ബി സുനിൽകുമാർ പറഞ്ഞു. നമ്മളുടെ ജയിൽ ഭൂമി വളരെയധികം തന്നെ തരിശ് ഭൂമിയായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കൃഷി ജയിലുകളെല്ലാം തന്നെ സ്ഥലമുള്ള ജയിലുകളിലൊക്കെ തന്നെ കൃഷി നമ്മൾ സാധാരണ ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെയും കൃഷിയുടെ ആ ഒരു വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെള്ളായണി കാർഷിക കോളേജിലെ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ വെള്ളായണി കാർഷിക കോളേജിൻ്റെ ഒരു അകമഴിഞ്ഞ സഹകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ കൃഷി ജോലികളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് താല്പര്യമുള്ള ഉദ്യോഗസ്ഥരെയും കൃഷിയോട് താല്പര്യമുള്ള അന്തേവാസികളെയും തെരഞ്ഞെടുക്കുകയാണ് ആദ്യമായിട്ട് ഇതിനുവേണ്ടി ചെയ്തത്. അതിനുവേണ്ടി ചെയ്തു. അതിൻ്റെ വേണ്ട സാങ്കേതികമായിട്ടുള്ള സഹായ സഹകരണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വെള്ളാണി കാർഷിക കോളേജ് അധികൃതർ നൽകുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കൃഷി
നമ്മളിവിടെ നടത്തി വരുന്നത്. അല്ല, ജയിലിലേക്ക് അയക്കപ്പെടുന്ന ഓരോ അന്തേവാസിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് അയാൾക്ക് ഒരു മനപരിവർത്തനത്തിനും അതോടൊപ്പം തന്നെ ഒരു പുനരധിവാസത്തിനും വേണ്ടിയിട്ടാണ് അവരെ ഒരു തിരുത്തൽ നിയമങ്ങളാണ് ഇപ്പോൾ നാട്ടിലുള്ളത്. അപ്പോൾ ആ ഒരു തിരുത്തൽ നടപടികളുടെ ഭാഗമായിട്ടാണ് ആൾക്കാർ ജയിലിലേക്ക് അയക്കപ്പെടുന്നത്. അപ്പം ഒരു പുനരധിവാസം ഉണ്ടാകുക അവർക്ക്, കൃഷിയോട് താല്പര്യമുള്ളവർക്ക് കൃഷിയിലുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുക. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കൃഷി പോലെ അല്ലെങ്കിൽ ഈ ജന്തു പരിപാലനം, കന്നുകാലി പരിപാലനം പോലെ മനസ്സിന് സന്തോഷവും അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു എന്താ പറയുന്നത് ഒരു റിലാക്സേഷൻ തരുന്ന മറ്റ് കാര്യങ്ങൾ, തൊഴിൽ പരിശീലനങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഒരു വിത്ത് വിത്തിട്ട് അത് മുളച്ച് അതിനെ പരിപാലിച്ച് അതിൽ ഇലകൾ വന്ന് പൂക്കൾ വന്ന് കായ്കൾ വന്ന് അതിനൊരു ഫലമുണ്ടായി വരുന്ന വരെയുള്ള ഒരു ഒരു കാലഘട്ടം അതിനെ പരിപാലിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഉള്ള ഒരു പരിവർത്തനം. അപ്പോൾ അന്തേവാസികൾ തന്നെ അതിനകത്ത് കൃഷിയോട് താല്പര്യമുള്ള ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം ഇത് അവരുടെ ഒരു മനപരിവർത്തനത്തിന് വേണ്ടിയിട്ടും പുനരധിവാസത്തിന് വേണ്ടിയിട്ടും സർവോപരി അവർക്ക് ഈ ജോലി ചെയ്യുന്നതിൽ നിന്ന് അവർക്ക് വേതനം കിട്ടുന്നുണ്ട്. അതവർക്ക് വീടുകളിലേക്ക് അയച്ചു കൊടുക്കാനും അവരുടെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി ജയിലിലുള്ള ക്യാൻറ്റീൻ ഉപയോഗിക്കുന്നതിനും ഫോൺ വിളിക്കുന്നതിനും ഒക്കെ അവർക്കത് ഉപയോഗിക്കാനും പറ്റുന്നുണ്ട്. കേട്ടാൽ ആർക്കും കൊതി തോന്നുന്ന ഉൽപ്പന്നങ്ങൾ തന്നെയാണ് പൂജപ്പുരയിൽ ഉൽപ്പാദിപ്പിക്കുക. ചീരയും നെല്ലും പച്ചക്കറികളും മുല്ലയും മുന്തിരിയും തേനുമൊക്കെ ഇവിടെ വിളയുന്നുണ്ട്. അതൊക്കെയും വലിയ കൂട്ടായ്മയുടെ സൗഹാർദ്ദമാണ്. പല ചേരികളിൽ നിന്നും പല പാപവഴികളിലൂടെയും വന്നവർക്ക് അതൊക്കെയും ഇന്ന് കൂട്ടാകുന്നുണ്ട്. ജയിൽവാസം കഴിഞ്ഞാലും നന്മ നിറഞ്ഞ ജീവിതത്തിലേക്ക്, നല്ല പാതയിലേക്ക് തിരിച്ചു നടക്കാൻ കൃഷി അവർക്ക് കൂട്ടാകുന്നുണ്ട്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ലിജു പ്രതികരിച്ചു. അതായത് ഇപ്പം കൃഷിക്കിറങ്ങുന്ന നല്ല താല്പര്യമുള്ളവരാണ് കൃഷിക്കാരൻ ഇറങ്ങുന്നത്. പക്ഷെ അവരെ ആ ഒരു സന്തോഷം ഇത് കാണുമ്പോൾ നമുക്കും ഒരു ഉത്സാഹം തോന്നും. അവരെ കൂട്ടത്ത് പ്രോത്സാഹിപ്പിക്കാനും ആവശ്യമുള്ള നമ്മൾ അവർ പറയുന്ന സാധനങ്ങൾ ഉടൻ തന്നെ എത്തിച്ചു കൊടുക്കാനും എല്ലാം നമുക്കും അവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അതെ, ഇപ്പം തന്നെ നിലവിൽ തന്നെ ഇവിടെ ഒത്തിരി കൃഷിയുണ്ട്. മാക്സിമം ഇവിടെ ഒത്തിരി അകത്തുണ്ട് കൃഷി, ജയിലിനകത്തും ഒത്തിരി ഉണ്ട്, പുറത്ത് അതേപോലെ കൃഷിയുണ്ട്. പക്ഷേ എന്നാലും ഇപ്പോൾ തന്നെ പുതിയ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് കൃഷി കുറച്ച് കൂട്ടണമെന്നാണ് ഡി ജി പി നിർദ്ദേശമുള്ളത്. അതുകൊണ്ട് ഇപ്പം തന്നെ ഈ ഇത്തിരി ചോലയുള്ള മരത്തിൻ്റെ മൂടായിരുന്നാലും ആകെ അതൊക്കെ വെട്ടിത്തെളിച്ച് ഇത്തിരി ചോലയുള്ളിടത്ത് കാച്ചിൽ ചേമ്പ് ആ ഐറ്റങ്ങൾ നടാൻ വേണ്ടി അങ്ങനെ പുതിയതായിട്ടുള്ള ഐഡിയ ഇട്ട് സൂപ്രണ്ട് പറയുകയുണ്ടായി. ഇപ്പോൾ കുറച്ചുകൂടി പണിക്കാരൊക്കെ ഇറക്കി കുറച്ചുകൂടി ഈ എല്ലാം കാടൊക്കെ വെട്ടിത്തെളിച്ച് പുതിയ കൃഷി ആരംഭിക്കണമെന്നുള്ള സൂപ്രണ്ട് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഇപ്പോൾ ഉടൻ തന്നെ ചെയ്യുന്നതായി. പൂജപ്പുര കാരാഗ്രഹത്തിൽ കൃഷി വെറുതെയങ്ങ് ചെയ്യുന്നതല്ല. കൃഷിപ്പാടങ്ങളിലെ ശാസ്ത്രസത്യങ്ങളും നേരനുഭവങ്ങളുമൊക്കെ സമന്വയിപ്പിക്കുവാൻ അധികൃതർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. തടവുകാരിൽ പലരും കൃഷിയിലൂടെ വന്നവരാണ്. അവരുടെ സാമർത്ഥ്യവും വിരുദുമൊക്കെ ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. കൃഷി, മൃഗസംരക്ഷണ, ക്ഷീരവികസന രംഗത്തെ സഹായങ്ങളും പദ്ധതികളുമൊക്കെ സമന്വയിപ്പിച്ചു തന്നെയാണ് ജയിലിൽ കൃഷി മുന്നേറുന്നത്. ഡെപ്യൂട്ടി സൂപ്രണ്ട് വിനോദ് ജോർജ് ഹരിത സുന്ദരത്തോട് പ്രതികരിച്ചു. അന്തേവാസികളെ നമ്മൾ തൊഴിലിലെ ഓരോ തൊഴിലുകളിലേക്കും വരെ ക്രമീകരിച്ചു വിടുന്നത് ജയിലിനകത്ത് അവർ ശിക്ഷാപ്രതിയായിട്ട് വരുന്ന സമയത്ത് അവരുടെ തൊഴിൽ പരിചയം കൂടി കണക്കിലെടുത്താണ്. സ്വാഭാവികമായും കന്നുകാലി വളർത്തൽ, ഇത്തരത്തിലുള്ള ആട് വളർത്തൽ തുടങ്ങിയിട്ടുള്ള ജോലികൾക്ക് ആ മേഖലയിൽ പരിചയം ഉള്ള അന്തേവാസികളെയാണ് സാധാരണയായി നിയോഗിക്കുന്നത്. ഭൂരിഭാഗവും നിലവിൽ നമ്മുടെ ജയിലിൽ കന്നുകാലി വളർത്തലിനകത്ത് ഏർപ്പെട്ടിരിക്കുന്ന ഇത്തരം പരിചയമുള്ള അന്തേവാസികളാണ്. അപ്പോൾ ശാസ്ത്രീയമായിട്ടല്ലെങ്കിൽ തന്നെയും അവർക്ക് ഇതിൻ്റെ ഒരു വൈദഗ്ധ്യം ഇക്കാര്യത്തിൽ അവർക്കുണ്ട്. വൈദഗ്ധ്യം ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മൾ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സഹായ സഹകരണം തേടും. ജയിൽ വകുപ്പിൻ്റെ നിലവിൽ എല്ലാ ഇത്തരം കാര്യങ്ങൾ വെറ്റിനറി വകുപ്പ് സമ്പൂർണ്ണ സഹകരണമാണ് നൽകുന്നത്. ഇപ്പം നമ്മുടെ കൃഷി ജയിലിൻ്റെ നമ്മുടെ സെൻട്രൽ ജയിലിൽ കൃഷിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇപ്പം ബഹുമാനപ്പെട്ട സൂപ്രണ്ട് ചാർജ് എടുത്തതിന് ശേഷം ഒരു പ്രത്യേക ഗ്യാങ്ങിനെ കൂടി ചുമതലപ്പെടുത്തിക്കൊണ്ട് ആ പ്രവർത്തനങ്ങൾ സജീവമാണെന്ന് സാറിൻ്റെ നിർദ്ദേശമുണ്ടായി. ആ നിർദ്ദേശം നടത്തുന്ന ഒരു സ്പെഷ്യൽ ഗ്യാങ്, ഇപ്പം നമ്മുടെ ജയിലിലെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറായിട്ട് ലിജുവിൻ്റെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറായിട്ട് ലിജുവിൻ്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഗ്യാങ് പ്രവർത്തിക്കുന്നു. കൂടാതെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡിയുടെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഈ കൃഷിയുടെ കീഴിൽ ഡി പി ഒ ആയിട്ടുള്ള ബാലകൃഷ്ണൻ, എ പി ഒ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറായിട്ടുള്ള ബിജു മണിയൻ, പ്രമോദ് തുടങ്ങിയവർ സജീവമായി ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു. അന്തേവാസികൾക്കും ജയിലിലെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും വളരെ ആനന്ദകരമാണ് കൃഷി. എല്ലാ ജീവനക്കാരുടെയും വീടുകളിൽ തന്നെ ഇപ്പം ഈ ഗവൺമെൻറ് പദ്ധതിയുടെ ഭാഗമായിട്ട് കൃഷി വ്യാപിപ്പിക്കുന്നുണ്ട്. അന്തേവാസികൾക്കും വളരെ വളരെ താല്പര്യത്തോടു കൂടിയാണ്, ഞങ്ങൾക്കും വളരെ സന്തോഷമാണ് കൃഷി കാണുക തന്നെ ചെയ്യുന്നത്.
സമൂഹത്തിന് ഒരു വലിയ സന്ദേശമാണ് സെട്രജിയിൽ കൊടുക്കുന്നത്. ഒറ്റപ്പെട്ട അനുഭവങ്ങളല്ല, കൂട്ടായ്മയുടെ സൗഹാർദ്ദമാണ് കാരാഗ്രഹത്തിൽ പ്രതിഫലിക്കുന്നത്. അതാകട്ടെ ചോരപ്പാടുകളിൽ നിന്ന് മുക്തി നേടാനുള്ള സന്ദേശവും. നേരാം ഭാവുകങ്ങൾ.